എന്താ പറയാ നിങ്ങള്? ഇവിടെ ഞാൻ അടിയിട്ടുണ്ടാക്കുന്ന ഓടിയാല് സകല സെൽഫി ഫോട്ടോസ് ഒലിക്ക് എടുക്കണം. ഒന്നെടുത്താ പോലെ ഒരു 10. ഹലോ, എല്ലാവർക്കും സുഖമുണ്ടോ അല്ലേ? വിശേഷം. ഞങ്ങള് ഫുഡിലോട്ട് കിടക്കാൻ തീരുമാനത്തിലാണ്. നിങ്ങളോട് കൈ ബാക്കിൽ കൈ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാരും സെറ്റായിട്ടിരിക്കുകയാണ്. ഗൈസ്, ഫുഡൊക്കെ സെറ്റല്ലേ? സെറ്റാണ്. ഫുഡ് കഴിക്കാൻ തരുന്നതല്ലേ? ഞാനങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ശരിക്ക് വെറും വെറും ചോറാണ്. ഇവിടെ നിന്ന് വെറും ചോറ് അല്ലേ? അപ്പോൾ അതാണ്. പക്ഷേ എന്തായാലും ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേക്ക് ഒക്കെ ഉണ്ടായാലും സ്പെഷ്യൽ സംഭവമൊക്കെ ഉണ്ടെങ്കിലും ഞാനങ്ങനെ കൂടുതലായിട്ടുണ്ട്. ഇന്നിപ്പോ ബീച്ചിലേക്ക് കൊണ്ടുപോകണോ? എന്തൊരു സംബന്ധമോ പണി ഇവരൊക്കെ എന്തൊക്കെ തരണം എന്നൊക്കെ വിചാരിച്ചു. അത് കുഞ്ഞളി തന്നെ കേട്ടോ. എന്താ ജിഷാക്കാന്റെ കാറില് അത്ര വന്നി. ഓക്കെ, ഫുഡ് ഇപ്പൊ എന്താ തരുന്നതൊക്കെ ഞാൻ ഇഷ്ടം. വീടിടാൻ പറ്റിച്ചിങ്ങനെ അതിനെ മറക്കൂല. കാരണം എന്താ വെച്ചാലേ, അന്ന് അന്ന് നിക്കാഹിന്റെ അന്ന് ഞങ്ങൾ വന്നണ്ട അളി അന്ന്. അതായത് എന്താ പറയാ, അളിയെന്ന് പറഞ്ഞാല് പിന്നെ അല്ല, ഇവരെങ്ങനെ പറഞ്ഞിട്ട് പെങ്ങളെ പുതിയാപ്പിള. അപ്പൊ നിക്കാഹിന്റെ അന്ന് പിന്നെ ശരിക്കും അത്രയും ടയർഡായിട്ട് ഞാൻ ഇൻസിങ്ങാൻ നിക്കണം. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല ടയർഡായിട്ട് നിൽക്കും. അങ്ങനെ ഒട്ട അവസാനം ആദ്യം തലക്ക് കറങ്ങാൻ തുടങ്ങി. ആ ഒരു അവസ്ഥ ശരിക്ക് അങ്ങനെ കല്യാണം ചിലർക്ക് ചിലപ്പോ അറിയണം. അവിടെ ഫുഡിന് പ്രാധാന്യ സമയത്ത് കൊടുക്കൂല, വിശക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അവര് വന്ന എനിക്ക് പറഞ്ഞൊരു കാരണമായിരുന്നു, ഫുഡ് കഴിച്ചതിന് ശേഷം പോയാ പോരെ ഞങ്ങള് മലയാളത്തിൽ ചോദിച്ചു ഞങ്ങളെല്ലാരും. അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങള് പറഞ്ഞത് വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി ഫുഡ്. അതൊക്കെ ടൈം കൊടുക്കുന്ന അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കായിരുന്നു ഭയങ്കര ദാഹം. ആ സമയത്താണ് മൂപ്പർ എന്ത് ചെയ്യണത്, പെപ്സി കൊണ്ടുവരാൻ പറയുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല മൂപ്പരോട് ഒരു പെപ്സി കൊണ്ടുവരാൻ പറയാൻ. മൂപ്പർ എന്തായാലും മനസ്സങ്ങോട്ട് വായിച്ചെടുത്ത് മാഷാള. എന്താ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒരിക്കലും മക്കളുടെ കിട്ടി വന്നു. ആ രണ്ട് ദാസം പെപ്സി അടിച്ച്. പക്ഷെ ഇവ കമന്റ് ചെയ്യുന്ന കാര്യം പെപ്സി ഇത്ര നല്ല കാര്യം അല്ല. പക്ഷെ എന്താ പറയാ, ചില സമയത്ത് പിന്നല്ലാണ്ട്. അപ്പൊ അങ്ങനെ ഈ ക്യാമറ ക്യാമറ എടുക്കണ ഗൈസ്, ബാക്കി ആൾക്കാർക്ക് ഓടി ഗൈസ്. ആ ഇതിപ്പോ അനിയത്തിയാന്നൊക്കെ, ജംഷ്യ അനിയത്തിയാന്ന് അറിയാം. അവൾ കൊറേ വീഡിയോസിലുണ്ട്. നിങ്ങളൊക്കെ അല്ലെ തീരെ ഇല്ലാത്ത ജംഷ്യാന്ന് അറിയാം. ഇയാണ് കൂടുതൽ ഇല്ലാത്തത്. ഇവിടെ എന്നാ ഞാൻ അടിയിട്ടുണ്ടാക്കുന്ന ഓടിയാല് സകല സെൽഫി ഫോട്ടോസ് ഒലിക്ക് എടുക്കണം. ഒന്നെടുത്താ പോലെ ഒരു 10 മിനിമം സെൽഫി എടുക്കണം. ചിലക്ക് വീഡിയോ ഓടുവല്ലി. അപ്പൊ പുയ്യാപ്പിളം വന്നുകൊണ്ട് ഫുള്ള് തിരക്കിലാണ് എല്ലാരും. നമുക്ക് എന്ത്, ഇത് നമ്മളെ വീട് മാറി തന്നിട്ട് ഞാൻ കരുതിയിരിക്കണത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളും ഞാൻ കൂടുതൽ കഴിക്കുന്നില്ല. എന്നാലും പക്ഷെ ഇത് ലാസ്റ്റ് ആയിരിക്കും അല്ലേ ചാജിക്ക? പാപ്പച്ചേ ചാജിക്കാന്ന് പറയാം. ഇടക്ക് ചാജിക്കാന്ന് വിളിക്കും, ഇടക്ക് പാപ്പച്ചേന്ന് വിളിക്കും. അതൊന്നും സീനില്ല അല്ലേ? സീനില്ല, അങ്ങനൊന്നുമില്ല. ഒരു സീനും ഇല്ല. ഇടക്ക് പാപ്പച്ച വിളിക്കും. അപ്പോ ഇതൊക്കെ സ്പെഷ്യൽ കുറെ ഉണ്ടല്ലോ. ആ ആദ്യത്തെ വീഡിയോയിൽ കണ്ടപ്പോ കൊറേ സ്പെഷ്യൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊറേ ഉണ്ട്, അതാ മൂപ്പര് പറഞ്ഞുതരും. പറയും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. മക്രോണി, മക്രോണി സ്പെഷ്യൽ. ഓക്കെ, ഇനി അടുത്തത് ഏതാ? എന്തോ മുരു. അങ്ങനെ പറഞ്ഞാല് പുഴയിലുള്ള ഇത് കാട അല്ലേ? ഇത് അൽഫാം മന്തി. പിന്നെന്താണ്, എന്താ എന്താ പറയാ, ചിക്കൻ ചിക്കൻ കുറുമ കഴിഞ്ഞിട്ടില്ലേ? എന്നൊക്കെ അത് വരട്ടെ. സോറി ഗൈസ്, കഴിഞ്ഞിട്ടില്ല ഇത്ര. കഴിഞ്ഞിട്ട് വന്നിട്ട് മതി. ഇതൊക്കെ ആർക്കുണ്ടാക്കണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആർക്കാ? അപ്പച്ചൊക്കെ തട്ടേണ്ടി വരും. ഏഹ്,
അമ്മായി അമ്മായി അതാണ് അമ്മായി കേസ്. ഇതൊക്കെ ആർക്കാ ഉണ്ടായി കൂട്ടിക്കണെന്ന് അറിയാത്തോ. എല്ലാരും പുതിയ അപ്പാണല്ലോ പണ്ട് ഞാനെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നോക്കിട്ട് ഇങ്ങനെ വാപ്പച്ചി എവിടെ വാപ്പച്ചി ഇരിക്കി എല്ലാരും ഇരിക്കി മുത്ത ഇരി നാളെ ഇവിടെ തുടങ്ങിക്കണം. ഇതൊക്കെ സ്പെഷ്യല്ല അങ്ങനെ കഴിക്കില്ല മീനൊക്കെ സ്പെഷ്യൽ. അത് കുറച്ച് നെയ്ച്ചോറിലും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവരെ പുതിയ ഞാൻ പൊരിഞ്ഞ തീറ്റക്കാരന ഈ പെണ്ണത് അതിനൊക്കെ കളയണു. ഇത് ഇവിടെ കളഞ്ഞാട്ടോ. ഇടാമ്പോയി അറിയില്ല അവർക്ക്. ഏഹ് ഒരു മിനിറ്റ് ആദ്യത്തൊന്ന് ഞാന് മീന് അതുപോലെ കാട പൊരിച്ചത് മുരിഫ്രൈ അല്ലേ. മുരിഫ്രൈ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പുഴയിൽ നിന്ന് കിട്ടുന്ന അത്ര അതെ അതെ അവിടെ അല്ലേ ഞങ്ങളുടെ വീട്ടിലല്ലേ നിൽക്കാൻ സ്ഥലമില്ല എന്നുള്ളൂ കേട്ടോ. ഓപ്പല്ല ഞാൻ പിടിച്ചോണ്ട് സീനില്ല. ഇതൊക്കെ ജംഷിനി നല്ല കണ്ടിട്ടുണ്ട് കൊണ്ടു വെച്ചിരിക്കണേ. ഞാൻ തിന്നില്ല എന്ന് എനിക്കറിയാം. എന്താ പറയാ നിങ്ങള് തിന്നുമ്പോ എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ എങ്ങനെ നിങ്ങളെ വിളിക്കാനെ എല്ലാരും ഓർമ്മയൊക്കെ ഉണ്ടോ. എന്നാ ഇരിക്കുന്ന എല്ലാരും ഇരിക്കും ഞാട്ടര എല്ലാരും നിങ്ങളെന്താ ഇരിക്കണെന്ന് അതൊക്കെ തട്ടെ നിങ്ങക്കാണേ ഉഷാറാക്കി ഈ കുപ്പിണ് മാറ്റിച്ചാ ചെലപ്പോ ഒക്കെ ആവശ്യം ഉണ്ടാവും. ബാക്കിയൊക്കെ അടുത്ത് നിർത്താം. അതിനെ പോണ നമുക്ക് അതുപോലെ നമുക്കല്ലേ ഫുഡ് അടിപൊളിയാണ്. രക്ഷയില്ല എങ്ങനെ അല്ല കഴിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്വീസിന്റെ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് 4:30 അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ല വിഷമമുണ്ട്. 4:30 ഫുഡ് കഴിക്കുന്നത് അപ്പൊ തന്നെ ബാക്കി ഇവിടെ ഞാനൊന്നല്ല ഇവിടെ ഇങ്ങനെ തിന്ന് തീർക്കുന്നുണ്ട് ഗൈസ്. നേരെ പറഞ്ഞോടുക്ക കട്ടറ നേരെ ബാക്കിലാട്ടോളം വീട് ചെറുപ്പം മുതലേ കളിക്കൂട്ടോ നേരെ ബാക്കിട്ട് വിടാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു മാഷാല്ലാ. പിന്നെ ഞാൻ ഇന്നെ കൊണ്ട് കഴിച്ചാൽ കഴിക്കാൻ കഴിയൂല പിന്നെ എന്താക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇൻഷാല്ലാ ഈ വീഡിയോ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു നിൽക്കണം.